കൊച്ചിയിൽ നിന്നും ഇന്ത്യ ഏറ്റുവാങ്ങുന്ന INS വിക്രാന്ത് അതിന്റെ ഔദ്യോഗിക ദൗത്യം തുടങ്ങുകയാണ്. 1999 തുടങ്ങിയ നിർമ്മാണവും 8 വർഷം നീണ്ട ജലപരീക്ഷണങ്ങളും കഴിഞ്ഞ് ഈ അതുല്യ വിമാനവാഹിനി INS വിക്രാന്ത് സർവസജ്ജമായി കഴിഞ്ഞു. കൊച്ചി ഷിപ്പ്യാർഡിനും കേരളത്തിനും എക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഈ സാങ്കേതിക മികവുള്ള INS വിക്രാന്ത്. 24 ഒരുക്കുന്ന INS വിക്രാന്ത് ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ. ഈ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം എന്താണ് INS വിക്രാന്ത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം. നമസ്കാരം. ഒരു MiG-29K വിമാനത്തിന് നീളം എത്രയെന്നറിയുമോ? 17.5 മീറ്ററിലേറെയാണ്. കുത്തനെ പറക്കുമ്പോൾ നോക്കിയാൽ ഒരു 6 നില കെട്ടിടത്തിന്റെ ഉയരം വരും. അത്തരം 26 വിമാനങ്ങൾ ഒന്നിച്ച് നിർത്തിയിട്ടിരിക്കുന്ന ഒരിടത്തെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ടോ? അതുമാത്രമല്ല, ചിറക് വിരിക്കാൻ മാത്രം 12.5 അടി വേണം ക്യാമോ KA-32 ഹെലികോപ്റ്ററുകൾക്ക്. അത് 10 എണ്ണം പോരെങ്കിൽ സീക്കിംഗ് ഹെലികോപ്റ്ററുകളും. ഇത്രയുമൊക്കെ ഒരുമിച്ച് നിർത്തിയിടാവുന്ന ഒരു സ്ഥലമുണ്ട്. കാണാം. INS വിക്രാന്ത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ മലയാളി ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടിട്ടുണ്ടാവുക ഈ പേര് പറഞ്ഞാകും. ഇനിയുള്ള പതിറ്റാണ്ടുകളിലെ ഇന്ത്യയുടെ ദേശീയതാ ബോധത്തിന്റെ കൂടി ഭാഗമായിരിക്കുകയും ചെയ്യും. വിക്രാന്തിനെ കുറിച്ചുള്ള ഓരോ വിവരവും വിസ്മയകരമാണ്, വൈകാരികവുമാണ്. വിക്രാന്തിന് താഴെ നിൽക്കുന്ന മനുഷ്യൻ ഒരു കാറിനടുത്ത് നിൽക്കുന്ന ഉറുമ്പിനെ പോലെ നിസ്സാരനാണ്. ആ വലിപ്പം മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും എണ്ണത്തിന് പുറമെ ഇതിലുള്ള ആളുകളുടെ കണക്ക് കൂടി നോക്കിയാൽ മതി. 196 ഓഫീസർമാർ, 1449 നാവികർ, അവർക്ക് താമസിക്കാൻ മറ്റ് സൗകര്യങ്ങൾക്കുമായി 2300 കമ്പാർട്ട്മെന്റുകൾ, 14 ഡെക്കുകളിലായി ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. 59 മീറ്റർ ഉയരത്തിലാണ്, വീതി 62 മീറ്റർ, നീളം മുകൾ തട്ടിൽ 262 മീറ്റർ, ആകെ വിസ്തൃതി 174,580 ചതുരശ്ര അടിയാണ്. 4 ഏക്കർ സ്ഥലം എന്ന് പറയാം. കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ 1 നിലയുടെ വലിപ്പം വരും. ഒരു ഫുട്ബോൾ മൈതാനത്തിന് 1 ഏക്കർ 33 സെന്റ് സ്ഥലമാണ് വിസ്തൃതി. 3 ഫുട്ബോൾ മൈതാനങ്ങൾ ചേരുന്നത്ര വലിപ്പമെന്നും വിളിക്കാം. ഡിസ്പ്ലേസ്മെന്റ് 45,000 ടണ്ണാണ്. ഈ 45,000 ടണ്ണിനുള്ള ഉരുക്കം നിർമ്മിച്ചത് ഇന്ത്യയിൽ തന്നെയാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രത്യേകമായി നിർമ്മിച്ചതാണ് DMR-249 ഗ്രേഡ് ഉരുക്ക്. ബൊക്കാറോ, ഭിലായ്, റൂർക്കി സ്റ്റീൽ പ്ലാന്റുകൾക്കായിരുന്നു കരാർ. ഇക്കാണുന്ന പുറംകാഴ്ച മാത്രമല്ല, അകത്ത് കയറണം. വിസ്മയമാണ്, മഹാവിസ്മയം. INS വിക്രാന്തിന്റെ മേൽത്തട്ടിലേക്കാണ്. ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ വരെ പരമാവധി വേഗം ആർജിക്കാവുന്നതാണ് കപ്പൽ. അഥവാ 52 കിലോമീറ്റർ വരെ വേഗം കൈക്കൊള്ളാൻ കഴിയും ഈ വിമാനവാഹിനിക്ക്. എൻഡ്യൂറൻസ് അഥവാ നിർത്താതെ പരമാവധി സഞ്ചരിക്കാനുള്ള ശേഷിയാണ് വിമാനവാഹിനികളുടെ കരുത്തളക്കാനുള്ള പ്രധാന മാനദണ്ഡം. 14,000 കിലോമീറ്റേഴ്സ്, 14,000 കിലോമീറ്ററാണ് വിക്രാന്തിന്റെ എൻഡ്യൂറൻസ്. അതായത് ഒരു തുറമുഖത്തും അടുപ്പിക്കാതെ കടലിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ 14,000 കിലോമീറ്റർ യാത്ര ചെയ്യാം എന്നാണ് അർത്ഥം. ഈ റൺവേ, ഈ റൺവേ ആണ് മുഗൾ തട്ട് അഥവാ ഫ്ലൈറ്റ് ഡെക്ക് എന്ന് പറയുക. ആദ്യം ടേക്ക് ഓഫിൽ നിന്ന് തുടങ്ങാം. പൂജ്യം കിലോമീറ്റർ അഥവാ നിർത്തിയിട്ടിരിക്കുന്ന ഇടത്ത് നിന്ന് 160 കിലോമീറ്റർ വേഗമെത്താൻ വേണ്ടത് വെറും 65 മീറ്റർ ഓട്ടം മാത്രം. ഈ പറന്നുയരുന്നതിലെ വിസ്മയം ഇറക്കത്തിലുമുണ്ട്. 200 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന വിമാനം വെറും 100 മീറ്റർ ഈ ഫ്ലൈറ്റ് ഡെക്കിലൂടെ ഓടുമ്പോഴേക്കും 0 കിലോമീറ്റർ വേഗത്തിലാകും. ഈ വീലുകളെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു നിർത്തുകയാണ് അറസ്റ്ററുകളായി ഉപയോഗിക്കുന്ന കേബിളുകൾ ചെയ്യുന്നത്. ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന 26 MiG-29K വിമാനങ്ങൾ കൊണ്ടുപോകാൻ ശേഷിയുള്ളതാണ് വിക്രാന്ത്. മിഗിന് പുറമെ KAMO-32 ഹെലികോപ്റ്ററുകൾ, മിഗിനൊപ്പം 10 എണ്ണം അവയും സുഖമായി കൊണ്ടുപോകാം. ക്യാമോ അല്ലെങ്കിൽ നിരവധി ലൈറ്റ് വെയ്റ്റ് ഹെലികോപ്റ്ററുകൾ ഉൾക്കൊള്ളിക്കാം. സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ അമേരിക്ക നിർമ്മിച്ച MH-60R, ഇങ്ങനെ ഏതുതരം വിമാനവും വന്നിറങ്ങുമ്പോൾ അത് നിയന്ത്രിക്കുന്നത് ഈ ഐലൻഡിലാണ്. ആദ്യകാലത്ത് ഐലൻഡില്ലാതെ മുഴുവൻ ലാൻഡിങ്ങിനായി തുറന്നുകൊടുത്താണ് ഫ്ലൈറ്റ് ഡെക്കുകൾ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ഐലൻഡുകൾ വിമാനവാഹിനികളുടെ ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. ഈ ഐലൻഡിന്റെ ഇരുവശവുമാണ് വിക്രാന്തിന്റെ എയർക്രാഫ്റ്റ് ലിഫ്റ്റുകൾ. യുദ്ധവിമാനങ്ങൾ നിർത്തിയിടാൻ ഇതിന് താഴെയുള്ള സംവിധാനമാണ് ഹാംഗർ ഡെക്കുകൾ. അവിടെ വന്ന് വിമാനങ്ങളെ ടോ ട്രാക്ടറുകൾ തള്ളിക്കൊണ്ടുവരും. അത്
ലിഫ്റ്റ് വഴി മുകളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പറന്നുയരുകയും ദൗത്യം നിർവഹിച്ച് മടങ്ങിയെത്തുകയും ചെയ്യും. ആദ്യം ബ്രിട്ടനും പിന്നെ റഷ്യയും കൈയൊഴിഞ്ഞ വിമാനവാഹിനികളായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. 1997 ഡീകമ്മീഷൻ ചെയ്ത ആദ്യത്തെ വിക്രാന്ത് ബ്രിട്ടന്റേതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹെർക്കുലീസ് എന്ന പേരിൽ പോരാടിയ കപ്പലാണ് 1957 ഇന്ത്യ വാങ്ങി വിക്രാന്താക്കിയത്. INS വിക്രമാദിത്യ അഡ്മിറൽ ഗ്രോഷ്കോവ് എന്ന പേര് റഷ്യ ഉപയോഗിച്ചിരുന്നതാണ്. ആ ശീലങ്ങളെല്ലാം മാറ്റി കൊച്ചി രാജ്യത്തിന് നൽകിക്കഴിഞ്ഞു ഈ സാങ്കേതിക പൂർണിമ. ഇതിനപ്പുറം മറ്റെന്തു വേണം നമുക്ക് അഭിമാനിക്കാൻ. ജയ് ഹിന്ദ്.